ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും രമേശ് സുരേഷ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ പുതിയൊരു യാത്രയാണ് കൊല്ലം ജില്ലയിലെ തന്നെ മറ്റൊരു യാത്ര. കൊല്ലം ജില്ലയിലെ ഇതിന് മുമ്പുള്ള രണ്ട് അല്ല ഒരു വീഡിയോയ്ക്ക് മുമ്പ് വേറൊരു വീഡിയോ ഉണ്ടായിരുന്നു, അത് അഡ്വഞ്ചറസ് യാത്രയായിരുന്നു. കൊല്ലം ആശ്രമം മൈതാനത്ത് ഒരു ഹോട്ട് എയർ ബലൂണിംഗ് ആയിരുന്നു ഇതിന് തൊട്ട് മുമ്പിലത്തെ വീഡിയോ. അത് ഈ വീഡിയോയും ഒരു അഡ്വഞ്ചറസ് വീഡിയോ ആണ്. ഇതാണ് ശരിക്കും അഡ്വഞ്ചറസ്. ഇതിന് മുമ്പുള്ളത് അത്ര അഡ്വഞ്ചറായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല, തോന്നിയായിരുന്നു ഏ എനിക്കും അത്ര തോന്നിയിട്ടില്ല. പക്ഷേ ഇത് തികച്ചു അഡ്വഞ്ചറാണ്. കിടിലിൻ്റെ യാത്രയാണ്. സ്ഥലം മറ്റെവിടേക്കും അല്ല, തെന്മലയിലേക്കാണ്. ഹലോ പ്രിയ സുഹൃത്തുക്കളെ, അപ്പോൾ ഞങ്ങൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ കൊല്ലത്തെ ഹോട്ട് എയർ ബലൂണിങ്ങിന് ശേഷം നേരെ മറ്റൊരു സ്ഥാനത്തേക്കാണ് ഞങ്ങളുടെ യാത്ര. തെന്മല, ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസ്റ്റ് കേന്ദ്രം. കൊല്ലം ജില്ലയുടെ കിഴക്കൻ ഭാഗത്തുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഈ തെന്മല. മലയാളത്തിൽ തേൻ കുന്നുകൾ എന്നർത്ഥം വരുന്ന തേന്മല എന്ന വാക്കിൽ നിന്നാണ് ഈ പേരിന്റെ ഉത്ഭവം. കൊല്ലം നഗരത്തിൽ നിന്ന് വെറും 66 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഈ പട്ടണം തമിഴ്നാട് സംസ്ഥാന അതിർത്തിയിൽ നിന്ന് 14 കിലോമീറ്റർ മാത്രമേ അകലമുള്ളൂ. കേരളത്തിലെ കൊല്ലത്തെ തമിഴ്നാട്ടിലെയും അതിരിയുമായി ബന്ധിപ്പിക്കുന്ന അന്തർ സംസ്ഥാന ദേശീയപാത 744, അതായത് നാഷണൽ ഹൈവേ 744, പിന്നെ കേരളത്തിലെ സംസ്ഥാന പാത 2 എന്നിവ തെന്മലയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതാണ് ഇന്നത്തെ വീഡിയോയുടെ ലക്ഷ്യസ്ഥാനം. ഈ വഴി നമ്മൾ മറക്കരുത് കേട്ടോ, അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ഒരു പ്ലേസ് കാണിക്കാനുള്ള ഒരു അടയാളമാണെന്ന് വേണേ പറയാം. ഈ ടൂറിസ്റ്റ് കേന്ദ്രത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത ഇക്കോ ടൂറിസം ഡെസ്റ്റിനേഷൻ ആണ് തെന്മല. അത് മാത്രമല്ല, കേരളത്തിലെ അപൂർവം ഇക്കോ ടൂറിസങ്ങളിൽ ഒന്ന്. തെന്മലയുടെ കാര്യം പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്, നമ്മളിപ്പം ഒരു ചെറിയ ഒരു സ്പോട്ട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇപ്പൊ എന്താ, ഞങ്ങൾ തെന്മലയിൽ എത്തി, ഒരു പ്രൈവറ്റ് അഡ്വഞ്ചറസ് പാർക്ക്, അത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അത് മാത്രമേ ഉള്ളൂ ഇന്നത്തെ ലക്ഷ്യം, മനസ്സിലായി? അവിടെ കൊണ്ട് കണ്ടിട്ട് കണ്ണടച്ച് വീട്ടിൽ പോകണം തിരിച്ച്, ഇല്ലെങ്കിൽ പിന്നെ പോകാൻ തോന്നത്തില്ല. അത്രയ്ക്ക് ഹെവി വ്യൂസ് ആണ് അവിടുത്തെ. ഞങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾ ഒരിക്കലും മറക്കത്തില്ല. അത്രയ്ക്ക് അടിപൊളി ഒരു യാത്രയായിരുന്നു ഞങ്ങളുടെ. ഒരു റിസോർട്ടിന്റെ വാതിൽ ചെന്ന് കയറി. റിസോർട്ടിന്റെ വാതിൽ എന്ത് എഴുതിയിരിക്കുന്നത്? ജിംഗലല്ല, മൾട്ടി ക്യുസീൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഹോട്ടലാണ്. ഈ സ്ഥലത്തേക്ക് വരാനുള്ള ഒരു കാരണം ഞങ്ങൾ പറയാം. ഞങ്ങൾ കൊല്ലം ഹോട്ട് എയർ ബലൂണിങ്ങിന്റെ ഒരു വീഡിയോ ഞങ്ങൾ ചെയ്തിരുന്നു. ആ ഹോട്ട് എയർ ബലൂണിങ്ങിനകത്ത് പങ്കെടുത്ത അല്ലെങ്കിൽ സർക്കാരിനോട് ചേർന്ന് നടത്തുന്ന ആ ടീമുണ്ടല്ലോ, ആ ടീമിന്റെയാണ് ശരിക്കും ഇവിടുത്തെ അഡ്വഞ്ചറസ് പാർക്ക്. അപ്പം അവിടെ ചെന്നപ്പം അവിടുത്തെ അത് നടത്തിയെന്ന ആളാണ് ഞങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ അവിടെയോടെ പോയിന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്ക്. അപ്പം പുള്ളി ഞങ്ങളോട് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ സൈറ്റിലേക്ക് വന്നത്. അതുകൊണ്ട് ആദ്യം തന്നെ പുള്ളിക്ക് വലിയൊരു താങ്ക്സ് പറയുകയാണ്, ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു സ്ഥലം റെക്കമെൻഡ് ചെയ്തതിന്. തികച്ചും അഡ്വഞ്ചറസ് ആയ ഞങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ്. ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല എന്താണ് ഈ നടക്കാൻ പോകുന്നതെന്ന്. നടക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം തികച്ചും അപ്രതീക്ഷിതമായ എല്ലാ കാര്യങ്ങളാണ്. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഒരു ജീപ്പ് ഞങ്ങൾക്കായി വന്നു. ഞങ്ങൾക്കായി തയ്യാറാക്കിയിരിക്കുന്ന ജീപ്പിൽ ഞങ്ങൾ രണ്ടുപേരും, ഞാൻ മുമ്പിലും പുറയിലും കയറി. സ്വന്തം മുമ്പോട്ട് പോയിട്ട് റോഡിൽ റിവേഴ്സ് എടുത്തിട്ട് ഞങ്ങൾ കരുതി ആ റോഡിൽ കൂടെ തന്നെ തിരിച്ചു പോകാനായിരിക്കുന്നു. റിവേഴ്സ് എടുത്തപ്പോൾ ഞാൻ ഫ്രണ്ട് നോക്കിയപ്പോൾ മലയുടെ മുകളിലോട്ട് വഴി കിടപ്പുണ്ട്. അത് വണ്ടി കയറാനുള്ളതാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചേയില്ല. നേരെ നോക്കിയപ്പോൾ ആ വണ്ടി അങ്ങോട്ടാണ് കയറി പോകുന്നത്. ഓ ഹെവി. ഇവിടെ തൊട്ട് തുടങ്ങുകയാണ് ഓഫ് റോഡിങ്ങിനുള്ള പാതയാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് ഇവിടെ ഓഫ് റോഡിങ് മാത്രമല്ല, ഇച്ചിരി പാത്ത് വ്യത്യസ്തമായ ട്രക്കിങ്ങും അവർ അനുവദിക്കുന്നുണ്ട്. അപ്പം നമുക്ക് രണ്ട് രീതിയിൽ ഈ പ്രോജക്റ്റ് എടുക്കാം. ഒന്നുകിൽ അവരുടെ വണ്ടിയിൽ തന്നെ ഓഫ് റോഡ് ചെയ്ത് അവരുടെ ആ പാർക്കിലേക്ക് എത്തുന്ന ഒരു രീതിയുണ്ട്. അതിന് പകരം നമുക്ക് തന്നെ ട്രക്കിങ്ങിലൂടെ അവരുടെ ആൾ നമ്മോട് കൂടെ വരും, നമുക്കൊരു ഗൈഡൻസിനും. അപ്പം അവരുടെ കൂടെ നമുക്ക് പാറപ്പുറത്തൊക്കെ വലിഞ്ഞു കയറി നമുക്ക് ആ കുന്നിൻ്റെ മുകളിൽ കയറാനുള്ള ഒരു സൗകര്യമുണ്ട്. അങ്ങനെ രണ്ട് രീതിയിലാണ് നമുക്ക് അവിടെ ചെല്ലാൻ നോക്കുന്നത്. അവിടുന്ന് അങ്ങോട്ട് ആക്ടിവിറ്റീസ് തുടങ്ങുകയാണ്. അതുകൊണ്ട് അധികം എനർജി കളയാതെ ജീപ്പേ പോകുന്നതായിരിക്കും നല്ലത്.
ജീപ്പ് ഭയങ്കര ഫാൻ ആണെന്നൊക്കെ ആൾക്കാർ പറഞ്ഞു കേൾക്കാം. ഈ ഓഫ് റോഡിൽ വെക്കുന്നത് ഇതാ സത്യം പറഞ്ഞു. അതെ, അത് മാത്രമല്ല ഇപ്പൊ വീഴുവോ എന്നുള്ള പേടിയാണ് പറഞ്ഞ അപ്പുറമൊക്കെ തുറന്നു കിടക്കുക. ഞാനൊക്കെ പിടിച്ചിരിക്കുകയാണ്, എങ്ങനെ വീഴാതെ ദൈവം എങ്ങ് എത്തിയാ മതി എന്റെ വന്ന്. അങ്ങനാണ് ഈ സംഭവം ചെയ്യുന്നത്. അപ്പൊ ഓർത്തു നോക്കണം ഓഫ് റോഡിങ് ചെയ്യുന്നതിനകത്ത് എത്രത്തോളം ആൾക്കാർ എന്താ പറയുന്നത് ഒരു എക്സൈറ്റ്മെന്റിലായി സംഭവം ഒക്കെ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ അതിനെ ഒരു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഞങ്ങളുടെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. നമ്മൾ ഇങ്ങനെ ഒരു പ്രതീക്ഷിച്ചതിൽ ഇങ്ങനെ ഒരു സംഭവം ജീപ്പേ എടുത്ത് ജീപ്പേ കയറി ഞങ്ങൾ ഇരുന്നു. ഇത് ആദ്യമായിട്ട് ജീപ്പേ കയറുന്നു. അത് കഴിഞ്ഞിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ ഇനി ഓഫ് റോഡിങ് ആണ്. ഓഫ് റോഡിങ് കയറുന്നു, എന്റെ പൊന്നു കുത്തനെയുള്ള കയറ്റം. അതെ, നമ്മൾ ഇത്ര ഒരു 20 അടിക്ക് മുകളിലോട്ട് നമുക്ക് ഒന്നും കാണാൻ പറ്റത്തില്ല. റോഡിന്റെ എങ്ങോട്ട് തീരുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അത് മാത്രമല്ല പ്രത്യേക ഒരു താങ്ക്സ് പറയാനുള്ള ചേട്ടനോടാണ് ജീപ്പിലെ അങ്ങ് എത്തിച്ചത്. നമുക്ക് കണ്ടിട്ട് പേടിയായി, എനിക്ക് കണ്ടിട്ട് പേടിയായിരുന്നു. ഞാൻ എങ്ങനെയൊക്കെ പേടിച്ച് തൂങ്ങി അവിടെ എത്തിയായിരുന്നു. നിത്യം തൊഴിൽ അഭ്യാസം ഒരു പഠിച്ചുണ്ട്. അതെ അതെ, അവർക്കൊരു ഈസി മാറ്ററാണ്. എന്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ജീപ്പേ കയറിയപ്പോ എനിക്ക് തോന്നി സത്യം പറഞ്ഞ ജീപ്പ് അടിപൊളി സംഭവം കേട്ടോ, ഇത്ര അടിപൊളി. നമ്മൾ പല പഴയ സിനിമകളിനകത്തൊക്കെ കൂടുതലും ആൾക്കാർ ജീപ്പിനകത്ത് ഫുൾ ലോഡ് കയറി വരുമ്പോഴേ ഇതെന്താ ഇത്ര ഇങ്ങനെ കയറി വരുന്നത്, ആ വണ്ടിക്ക് പറ്റുമല്ലോ എന്ന്. അതുപോലെ തടി എടുക്കാൻ വേണ്ടി ഇപ്പോ ഇത് കൊണ്ടുപോകാറുണ്ട്. അത്രയ്ക്ക് അടിപൊളി സാധനമാണ്. അല്ല, എന്തായാലും ഞങ്ങൾ അങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് കേറി ഏറ്റവും മുകളിൽ ആ മലയുടെ മുകളിലെത്തി. മലയുടെ മുകളിലെത്തിയപ്പം അതിന്റെ മുകളിൽ ഒരു വലിയൊരു ഒരു കരിങ്കൽ കുന്നുണ്ട്. അതിന്റെ ചുറ്റിനും ഇങ്ങനെ നെറ്റ് അടിച്ചു വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ അതിന്റെ മണ്ടയ്ക്ക് കയറി അവിടുത്തെ ചുറ്റിനെ കാഴ്ചകൾ കാണാൻ വേണ്ടി. നമുക്ക് അവിടെ നിന്നാല് ഏകദേശം ഒരു 2 കിലോമീറ്റർ ചുറ്റളവും അല്ലേ, അതൊന്നും അല്ല. എന്തായാലും നമുക്ക് അളക്കാൻ ടേപ്പ് ഇല്ലാത്തത് നമുക്ക് അറിയത്തില്ല. എന്നാലും ഒരു വൈഡ് റേഞ്ച് വ്യൂ നമുക്ക് കിട്ടും. നമുക്ക് അങ്ങ് ദൂരെയുള്ള മലകളും അവിടുത്തെ കൃഷിയിടങ്ങളൊക്കെ നമ്മുടെ കണ്ണുകൊണ്ട് കാണാനൊക്കെ മാക്സിമം കിട്ടും. പക്ഷെ അവിടെ ഒരു എക്സ്പീരിയൻസ് ബെറ്റർ ചെയ്യണമെങ്കിൽ ഒരു ബൈനോക്കുലർ കരുതുന്നുണ്ട്, അടിപൊളിയായിരിക്കും. എന്തായാലും ഞങ്ങള് മുൻപോട്ട് കയറി ആ പാറക്കുന്നിന്റെ പുറത്ത് നിന്ന് കണ്ട കാഴ്ചകൾ അതിമനോഹരമായിരുന്നു. എനിക്ക് തോന്നിട്ടുണ്ട് ഈ തെന്മലയില് വൺ ഓഫ് ദ ബെസ്റ്റ് സെറ്റപ്പ് ആണ് ടൂറിസ്റ്റുകൾക്ക് ഈ ഒരു റിസോർട്ട് ഒരുക്കി കൊടുക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. നമ്മൾ അവിടെ പോയത് നമുക്ക് ഈ അഡ്വഞ്ചർ ടൂറിസം ഉള്ളതുകൊണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഇനി ഭാവിയിൽ എപ്പോഴെങ്കിലും പോവുകയാണെങ്കിൽ ഈ ഒരു സംഭവത്തെ നമുക്ക് ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കണം. ഞങ്ങൾ ഇത്രയും ഞങ്ങൾ ചെന്നപ്പം കുറെ കാര്യങ്ങൾ ചെയ്യാനുള്ളതുകൊണ്ട് ആ സാധനം നമ്മൾ അങ്ങ് വിട്ടു. ഞങ്ങളോട് ചോദിച്ചു റോക്ക് ക്ലൈമ്പിങ്ങും റാപ്പലിങ്ങും ചെയ്യുന്നോന്ന്. ശരിക്കും പറഞ്ഞാൽ ഇതിനെപ്പറ്റി യാതൊരു പിടിയില്ലാത്ത ഐഡിയ ഇല്ലാത്തതാണ് ഞങ്ങള്. ഞാൻ ചോദിച്ചു റോക്ക് ക്ലൈമ്പിംഗ് അത് കേട്ടിട്ടുണ്ട്, അത് ഏകദേശം ഐഡിയ കിട്ടും. റാപ്പലിംഗ് അത് സാധനം ചോദിച്ചു. അവർ പറഞ്ഞു കുന്നിന്റെ പുറത്തു നിന്ന് ഇറങ്ങുന്നതാണെന്ന്. റാപ്പലിംഗ് എന്ന് വെച്ചാല് ഇങ്ങനെ കയറി തൂങ്ങി താടി ഇറങ്ങുന്നതാണ്, ചാടി ചാടി ഇറങ്ങുന്നത്. അപ്പൊ ഞാൻ ചിന്തിക്കുന്നത് നേരെ കുന്നിന്റെ പുറത്ത് കയറി ഇനി കയറി തൂങ്ങി താടി ഇറങ്ങുന്നു പോകുന്നു. അപ്പൊ പറഞ്ഞു ആ ആക്ടിവിറ്റി ഏറ്റവും അവസാനമാണ്, അതിന്റെ ഇടയ്ക്ക് കുറെ ആക്ടിവിറ്റി കിടപ്പുണ്ടെന്ന്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് തുടങ്ങുക, മേള അവിടെ തുടങ്ങുക. അപ്പൊ ഞങ്ങൾ കരുതി കുഴപ്പമില്ല, തിരിച്ചു കൊണ്ട് ഞാൻ ചെയ്യാന്നുള്ള പ്രതീക്ഷയിലാണ് ഓരോ ആക്ടിവിറ്റിയും കയറുന്നത്. നേരെ കാണുന്നത് അപ്പുറം സൈഡിൽ കൊക്ക പോലെ കിടക്കുക, അതിന്റെ മുകളിൽ ഊഞ്ഞാല്. ഊഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അതാണ് ഊഞ്ഞാല്. അതായത് ശരിക്കും പറഞ്ഞാല് ഈ നാട്ടിലൊക്കെ മാവേലൊക്കെ ഊഞ്ഞാല് കെട്ടിട്ട് ചില്ലാട്ടം ആടുക എന്ന് പറയും. അപ്പൊ അങ്ങനെ ആടുന്ന ഒരു രീതിയുണ്ട്, ചില്ലാട്ടം ആടുക എന്ന് പറയും. അത്രയൊന്നും നമ്മൾ ആടാറില്ല. നമ്മളൊക്കെ ഒരു മയത്തില് ഏകദേശം ഒരു 45 ഡിഗ്രി ആ ഒരു ലെവലിലേ ആടത്തുള്ളൂ, അതിന് മേലോട്ടൊന്നും പോകത്തില്ല. ഈ പുള്ളിയാണെങ്കിൽ എന്നെ അങ്ങോട്ട് കയറ്റിയിരുത്തി, കയറ്റിയിരുത്തുന്നതിന് മുമ്പായിട്ട് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി ഫുൾ ഒരു നിക്കർ പോലെ സാധനം, രണ്ട് കാലും നമ്മുടെ ശരീരവും എല്ലാം കൂടെ കൊളുത്തി വലിച്ചു മുറുക്കുന്ന ഒരു ബെൽറ്റ് ഉണ്ട്, എല്ലാം പിടിച്ചിടുന്ന ഒരു ബെൽറ്റ്. ബെൽറ്റിലിട്ട് അവർ ഹുക്കറിട്ട് തൂക്കിയാണ് നമ്മളെ ഇടുന്നത്. അഥവാ നമ്മൾ വീണാലും ആ കയറ് തൂങ്ങി കിടക്കും, താഴോട്ട് പോകത്തില്ല. ആ കയറിന്റെ പ്രത്യേകത വെച്ചാൽ 2000 കിലോ വരെ താകുന്നതാണ്. നമുക്ക് എന്തായാലും അത്രയും കിലോ ഇല്ല, നമുക്ക് സേഫ് ആണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കൊളുത്തിയൊക്കെ വെച്ച് സെറ്റ് ആക്കിയിട്ടാണ് അവർ നമ്മളെ ഊഞ്ഞാലെ കയറ്റിയിരുത്തുന്നത്. ഊഞ്ഞാലെ കയറ്റി ഇരുത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആകെയുള്ള പ്രശ്നം നമ്മുടെ മനസ്സുണ്ടല്ലോ. നമ്മുടെ ശരീരം നിയന്ത്രിക്കുന്നത് ഈ ബെൽറ്റ് ആണെങ്കിലും നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ നമുക്കല്ല വരത്തുള്ളൂ. നമ്മുടെ മനസ്സ് ചിന്തിക്കും നമ്മളിപ്പോ തെറിച്ച് വേഗത്തിലോട്ടൊക്കെ പോകുന്നത്, അങ്ങനെ ഒരു ആട്ടാട്ടി വിടുമ്പോഴത്തേക്ക് പോയി. നമുക്ക് നേരെ ഫസ്റ്റ് വ്യൂ ആണെന്നത് നേരെ ആകാശമാണ്. ഈ ആകാശത്തേക്ക് പോകുന്നു, പുറമോട്ട് നോക്കാൻ പറ്റത്തില്ലല്ലോ. ദൈവമേ കയറി രണ്ട് സൈഡും പിടിച്ചേക്കുവാണ്, എങ്ങനെയും വീഴാതിരിക്കാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്തോണ്ട് നമ്മൾ അങ്ങനെ ചെയ്ത് ഒരു പ്രാവശ്യം ആട്ടി അവർ തിരിച്ചു വരുമ്പോ ഹാ അപ്പോഴാണ് ശ്വാസം വന്നു. ഇത് വേറെ കാര്യമുണ്ട്, ഇവിടെ ഫുൾ സേഫ്റ്റി നോക്കിയിട്ട് അവർ ഫുൾ പരിപാടികളൊക്കെ ചെയ്യുന്നത്. ഭയങ്കരമായ ടെൻഷനുള്ള ആൾക്കാരാണെങ്കിൽ ഇതിനകത്ത് ഇറങ്ങാതിരിക്കുന്നതായിരിക്കും നല്ലത്. ടെൻഷൻ ഒന്നുമില്ല, മാനസികമായിട്ട് ഹെൽത്തി ആണെങ്കിൽ ഒരു പ്രശ്നവുമില്ല, കിടിലമാണ്, ഭയങ്കര സേഫ് ആണ്. പക്ഷെ നമുക്ക് ഈ ടെൻഷൻ ഉള്ളവർക്കാണ് ഇത് കണ്ടാൽ നമുക്ക് പേടി പോകുന്നു. കാരണം അങ്ങേ സൈഡ് കൊക്കയാണല്ലോ, ഭയങ്കര ദൂരത്തുള്ള കാഴ്ച നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. നോക്കിയ തല കറങ്ങുന്ന ഉയരവും. ഇത് സംഭവം ചെയ്തത് മൊത്തം നല്ല വെയിലത്തായതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഇഫക്റ്റ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ
എന്നാൽ നമ്മളെ എത്ര ബാലൻസ് ചെയ്യാൻ നോക്കിയാൽ പോലും ഈ വെയിലിന്റെ ഒരു പ്രഷർ കൂടെ ആകുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക തരം ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് ഉണ്ടാകുന്നുണ്ട്. അതെ, സാധാരണ അവരുടെ ട്രിപ്പുകൾ വരുന്നത് രാവിലെയും വൈകുന്നേരമാണ്. പക്ഷെ ഞങ്ങൾ കേറിച്ചാണ് സമയം തെറ്റിപ്പോയി, അതുകൊണ്ട് ഉച്ചയായിപ്പോയി. കാരണം ഞങ്ങൾ കൊല്ലത്തെ ഹോട്ട് എയർ ബലൂണിയും കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ വന്നത്, അതുകൊണ്ട് ഞങ്ങളുടെ ടൈം തെറ്റായിരുന്നു. പക്ഷെ എന്തായാലും ഉച്ചയ്ക്ക് ഞങ്ങൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ തന്നെ ശ്രമിച്ചു. അതുകൊണ്ട് തന്നെ എനർജി അല്പം കുറവാണ്. കാര്യം കഠിനമേറിയ വെയിലിന്റെ ചൂട് അത് ഞങ്ങളെ ഉരുക്കി തളർത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഞങ്ങളുടെ ആ എക്സൈറ്റ്മെന്റ് ഞങ്ങളെ വീണ്ടും വീണ്ടും ഉണർത്തുകയാണ്. ആദ്യം റസം കയറി ഫുൾ സെറ്റപ്പോടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ കയറി. എന്നെ ആണെങ്കിൽ ആട്ടി ചില്ലാട്ടം പറത്തി. എന്ന് വെച്ചാൽ ആ വീഡിയോക്ക് അത് കാണാൻ പറ്റും, എന്റെ കാല് പൊങ്ങി. അവിടെ കാണുന്ന മരങ്ങൾക്കെല്ലാം മുകളിലീനാവുന്ന ഒരു വ്യൂ ഉണ്ട്. ഓ, ഒരു പക്ക ഹെവിയാണ്. ഞാനൊരു രണ്ട് മൂന്ന് ആട്ടം ആട്ടിയപ്പോ ഞാൻ പുള്ളോട് പറഞ്ഞു, മതി കേട്ടോ എന്ന് പറഞ്ഞു. ഒരു മയത്തിലൊക്കെ എന്ന് വെച്ചാൽ ഈ പേടിയൊന്നുമില്ല, എന്നാലും മതി. പുള്ളി അത് വലിയതായിട്ട് ഗവിച്ചില്ല. പുള്ളി അങ്ങോട്ട് ആട്ടി ഒന്ന് പറത്തി. പിന്നെ ഞാൻ വിചാരിച്ചു വിടണ്ട, ഓ അനുഭവിക്ക. പക്ഷെ രണ്ട് മൂന്ന് ആട്ടം ആട്ടിയപ്പോ എനിക്ക് മനസ്സിലായി, ഞാനെന്തിനാ വെറുതെ പേടിക്കുന്നത്, സേഫ് ആണല്ലോ. പിന്നെ കുറച്ചു നേരം എൻജോയ് ചെയ്തിരുന്നു. പിന്നെ കുറെ നേരം കഴിഞ്ഞ പുള്ളിക്കാരെ മനസ്സിലായി, ഇവര് ഇതിനെ ഇറങ്ങുന്നില്ല. പിന്നെ പുള്ളിയാരെ പിടിച്ചിറങ്ങി, ആ മതി, ഇത് ഇത് മതി. നീ അടുത്ത ആള് കയറ്, വിഷ്ണു കയറി. അതിന്റെ മണ്ടയ്ക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പറയാൻ തോന്നില്ല. പിന്നെ കാണുന്നവർക്ക് മാത്രമേ ഉള്ളൂ പറയാനുള്ളത്. അല്ല, വിഷ്ണു ശക്തമായിട്ടാ പറഞ്ഞത്, ഇത് മതി കേട്ടോ, ഇത് മതി. ഓ, അപ്പൊ പുള്ളിക്ക് മതി മനസ്സിലായി. ഓ, ഇവരെ കണ്ടിട്ട് വരത്തുള്ളൂ, ചിലപ്പോ ഇവരെടുത്ത് ആടിയാലോ. വേണ്ട, എന്തായാലും നമുക്ക് ചാടാൻ തോന്നും. പക്ഷെ ഓർക്കണം, ചാടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം. ബിക്കോസ് ചാടിക്കഴിഞ്ഞാൽ നേരെ നമ്മൾ അങ്ങനെ പോവുകയാണ് താഴോട്ട്. ചാടാൻ ഒക്കത്തില്ല. അല്ല, നമുക്ക് മനസ്സുകൊണ്ട് പോകാൻ പറ്റുമല്ലോ. അങ്ങനെ കറക്റ്റ് പ്രൊട്ടക്ഷനോട് അവര് ഫുൾ സിറ്റിംഗ് ഉറപ്പ് വരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ നമ്മൾ ആടാതിരിക്കാൻ വേണ്ടിയുള്ള ഫുൾ സെറ്റപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഉള്ള ഒരു ആട്ടം മാത്രമേ ഉള്ളൂ കറക്റ്റായിട്ട് പോകുന്നത്. നമ്മൾ ഇത് പല സ്ഥലത്തും പല വീഡിയോക്കകത്ത് ഈ സംഭവം കണ്ടിട്ടുണ്ട്. ഹൈ പോയിന്റിലൊക്കെ പോയിട്ടുള്ള ഈ ഊഞ്ഞാലാട്ടമൊക്കെ, ഈ ഊഞ്ഞാലാട്ടം ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും പോയാൽ അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഇത്ര നല്ലൊരു ഡാമും എല്ലാ സാധനവും കാണാൻ പറ്റുന്ന ഒറ്റയൊരു സ്ഥലതേ ഉള്ളൂ. അതാണ്, അവിടെ വന്ന് കാണാറൊക്കെ ഏറ്റവും അടിപൊളി സാധനമാണ് ആ ഡാം. ആ ഡാമിന്റെ കാഴ്ച അടിപൊളിയാണ്. നമുക്ക് വെയിലത്താണെങ്കിലും കാഴ്ചകൾ സുന്ദരമായിട്ട് കാണാം, പക്ഷെ നമുക്ക് ക്ഷീണം കൂടുതലായിരിക്കും. ഏറ്റവും ക്ലിയർ ആൻഡ് ക്രിസ്പ് ആയിട്ട് കാഴ്ചകൾ കാണാനൊക്കുന്ന ഉച്ചയ്ക്കാണ്. കാര്യം വെച്ചാൽ രാവിലെയും വൈകുന്നേരം ആകുമ്പോൾ ചെറിയൊരു മൂടാപ്പ് പോലെ ദൂരെയുള്ള ദൃശ്യങ്ങൾക്ക് വരും. അതെ, ഇതിനകത്ത് തന്നെ ദൂരെ ദൃശ്യങ്ങളിൽ ചെറിയൊരു മൂടാപ്പുണ്ട്, എങ്കിലും കൂടുതലായിരിക്കും രാവിലെയും വൈകുന്നേരം ഒക്കെ. അതുകൊണ്ട് ഉച്ചയാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് ദൂരെയുള്ള കാഴ്ചകൾ കാണാൻ ഏറ്റവും സൂപ്പർ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഈ ഊഞ്ഞാലാട്ടം കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത പരിപാടിക്ക് പോവാണ്. ഫസ്റ്റ് ആക്ടിവിറ്റി ഓഫ് റോഡിംഗ് ആയിരുന്നു, പക്ഷെ അതിനകത്ത് നമുക്ക് പങ്കില്ല. നമ്മൾ ചുമ്മാ കണ്ടുകൊണ്ടിരുന്നാൽ മതി സംഭവം കാഴ്ചകൾ കണ്ട് അനുഭവിക്കുക. രണ്ടാമത്തതിനകത്തും നമുക്ക് പങ്കുണ്ടോന്ന് ചോദിച്ചാൽ മാനസികമായി പങ്കുണ്ട്. നമ്മൾ അവിടെ ഇരുന്ന് കൊടുക്കുന്നേ ഉള്ളൂ, ആട്ടി തരുന്നവരാണ്. നമ്മൾ ചുമ്മാ ഇരുന്ന് കൊടുത്താൽ മാത്രം മതി, മാനസികമായി ചെറിയൊരു പങ്കുണ്ട്. അടുത്ത ഇനിയും വരാൻ പോകുന്ന ആക്ടിവിറ്റീസ് ഉണ്ട്, അതാണ് നമുക്ക് ശാരീരികമായി കൂടെ പങ്കുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അടുത്താണ് വരാൻ പോകുന്നത് സിപ്ലൈൻ. സിപ്ലൈൻ എന്ന് വെച്ചാൽ ഒരു 150 മീറ്റർ അകലത്തിൽ, അപ്പൊ നമ്മൾ കുന്നും പുറത്ത് നിൽക്കുകയാണ്. ആ കുന്നിന്റെ പുറത്തു നിന്ന് ഒരു കമ്പി കെട്ടി വേറൊരു പോയിന്റിലേക്ക്, ചെറിയൊരു സ്ലോപ്പ് ഉണ്ട് അങ്ങോട്ട്, 150 മീറ്റർ അകലേ ഉള്ളൂ. നമുക്ക് ആ 150 മീറ്റർ ഈ കമ്പിയെ തൂങ്ങി അപ്പുറത്തെ പോയിന്റ് ചേരണം. ഇതാണ് സംഭവം. ഇതിനകത്തും ആദ്യമേ റസിൻ തന്നെ, അതെ, എല്ലാ പരിപാടിക്ക് ഫ്രണ്ട് കാണും. അല്ല, ഇതിന് വീട്ടുകാർ പറഞ്ഞ എടുത്തിയാട്ടം എന്നാ, ഇവനെന്തെങ്കിലും എടുത്തിയാട്ടം കൂടുതലാ, പണ്ടേ ഉള്ള വിമർശനമാണ്. ഇത് സിപ്ലൈൻ നാട്ടിലെ കുറെ കാര്യങ്ങളുണ്ട് പറയാന്. നമുക്ക് സിപ്ലൈനിൽ കയറുമ്പോൾ ഞങ്ങൾക്ക് വേറൊരു ടൈപ്പ് സാധനം വിട്ടെ, പക്ഷേ അത് ഇതിനേക്കാൾ സേഫ്റ്റിയാണ്. ഭയങ്കര ബലമുള്ള കമ്പിയാണ് പോയിരുന്നത്. ആ കമ്പിയെ കൂടാണ് നമ്മൾ ഉരുണ്ട് പോകേണ്ടത്. ഇങ്ങനെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ അവിടെ നമ്മളെ ഈ ആക്ടിവിറ്റീസ് ഒക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അവര് നന്നായിട്ട് ഇക്കാര്യത്തിൽ പ്രാക്ടീസ് നേടിയതും ഇത് കോഴ്സ് എടുത്ത് പഠിച്ച് എക്സ്പേർട്സും നല്ല ആരോഗ്യമുള്ള യൗവനക്കാര് നമ്മളെ ഹെൽപ്പ് ചെയ്യാനും ഗൈഡ് ചെയ്യാനും വേണ്ടി അവിടെ നിൽപ്പുണ്ട്. അത് കഴിഞ്ഞ് വിഷ്ണു കയറി. ഇവൻ അതായത് പാഞ്ഞു വന്നപ്പം ഇവന് ആകെയുള്ള പേടി ഇതായിരുന്നു. അങ്ങേപ്പുറത്ത് ഒരു പോയിന്റ് ഉണ്ട്, ആ പോയിന്റിൽ വലിയൊരു തൂണ് നിൽപ്പുണ്ട്. നേരെ അതേ പോയി ചാമ്പോന്നുള്ള പേടിയാണ്. ഞങ്ങൾ ഈ ഹെവി ആൾക്കാരായത് തന്നെ ഈ കമ്പിയെ തൂങ്ങി വരുമ്പം ആ ഒരു ഹെവിനെസിന്റെ ഒരു സ്പീഡ് എക്സ്ട്രാ വരും. അവിടെ ലാസ്റ്റ് ചെന്നിട്ട് സ്പീഡ് ചെന്ന് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് കറക്റ്റായിട്ട് നിന്നു. ഇതാണ് സിപ്പ് ലൈന്. ഇനി അടുത്ത പരിപാടിയാണ് റോപ്പ് സൈക്ലിംഗ് എന്നാണ് പേര്. സംഭവം എന്ന് വെച്ചാല് അത് അടിപൊളി ഐറ്റമാണ്. പച്ച മലയാളത്തിൽ പറഞ്ഞ കയറിന്റെ പുറത്തോട് സൈക്കിൾ ചവിട്ടുക. ഒരു മലയുടെ മുകളിൽ നിന്ന് നമ്മൾ കയറിൽ കൂടെ സൈക്കിൾ ചവിട്ടുകയാണ്. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ഭയക്കേണ്ട ഒന്നല്ല. പക്ഷെ ഓർക്കണം, ഈസി ആയിട്ട് അവിടെ ഇരിക്കാൻ ഒക്കത്തില്ല. കാര്യം ഇത് ഈ കമ്പിയെ കൂടെ സൈക്കിളിന്റെ ടയർ ഊരി മാറ്റിയിട്ട് ആ റിമ്മിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ആ റിമ്മിനകത്തോട് ആ കമ്പി ഓടുന്നത്. ഇത് റിമ്മിലും മേൽ സൈക്കിളും മേളിലത്തെ കമ്പിയിലും കണക്ട് ചെയ്തിട്ടുണ്ട്. അതിലാണ് നമ്മൾ പോകുന്നത്. നമ്മൾ സേഫ് ആയിരിക്കും അതേ. പക്ഷെ നമ്മൾ സൈക്കിൾ ചവിട്ടണം. ചവിട്ടായിരിക്കുവാണെങ്കിൽ നമുക്ക് സ്ലോ ആയിട്ട് ആ കമ്പിയാകുമ്പോൾ ഒരു ചെറിയൊരു താഴ്ച നടക്കുമല്ലോ. അപ്പൊ അവിടെ വന്ന് കിടക്കും, പിന്നെ ചവിട്ട് കെട്ടാൻ പാടായിരിക്കും. ആ എക്സ്പീരിയൻസ് വിഷ്ണുണ്ട്. ആദ്യം ഞാൻ ഒട്ടും പെടൽ ചെയ്തില്ല. അപ്പം ലാസ്റ്റ് ഒരു 75% ഒക്കെ ആകാറായപ്പോഴത്തേക്ക് എന്റെ വണ്ടി ഒന്ന് നിൽക്കാൻ തുടങ്ങി. പിന്നെ അവസാനം അവിടെ തൊട്ട് ഞാൻ ചവിട്ടേണ്ടി വരും. ചവിട്ടി ചവിട്ടി കുറച്ച് ബുദ്ധിമുട്ടി അവിടെ വരെ എത്തിക്കാൻ വേണ്ടി. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ പ്രൊജക്ട് അനുസരിച്ചുള്ള 4th ആക്ടിവിറ്റിയാണ്. നമ്മുടെ ശരീരം അധ്വാനിച്ചുള്ള ആക്ടിവിറ്റിയിൽ ഫസ്റ്റ് ആണ്.
ഇത്രയും വരെയുള്ള ആക്ടിവിറ്റീസ് ഒരു ചെറിയ ഒരു ട്രെയിലർ മാത്രമായിരുന്നു. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ ആ കാണുന്ന പോലെ തന്നെ ഹൈറോപ്പ് ആക്ടിവിറ്റീസിന് വേണ്ടി ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്ന സ്ഥലം എന്ന് വെച്ചാല് ഒരു 8 തൂണയിൽ ഫുൾ കയറുകളും കമ്പികളും ഒക്കെ കെട്ടിയ കുറെ ഞാനും തൂങ്ങിയും വരിഞ്ഞു കയറി ഒക്കെ പോകാനുള്ള വിവിധ ആക്ടിവിറ്റീസിനുള്ള സംഭവമാണ്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. ഞങ്ങൾ ചെന്ന് പെടുന്ന ഓരോ പിടലൊക്കെ നമുക്ക് കാണാം. ഞങ്ങളുടെ ശരിക്കും ഫിസിക് എത്രമാത്രം സ്ട്രോങ് ആണെന്ന് ഞങ്ങൾ ഇതിലൂടെയാണ് നിങ്ങൾ മനസ്സിലാക്കിയത്. അല്ല, വേറൊരു കാര്യമായി, ഇതിനകത്ത് ഫിസിക് മാത്രമല്ല, ഇത് ചെയ്തുള്ള പ്രാക്ടീസും ഇതിനകത്ത് പ്രാധാന്യമുണ്ട്. കാരണം ബോഡിയുടെ ഫിറ്റ്നസ് മാത്രമല്ല, ഫിസിക് മാത്രമല്ല, ബോഡി ബാലൻസിങ് ഒരു വിഷയമാണ്. ബോഡി റോപ്പിൽ ബാലൻസ് ചെയ്ത് നിർത്തുന്ന ഒരു കഴിവുണ്ട്, അത് പ്രാക്ടീസിലൂടെ നേടിയെടുക്കുന്നതാണ്. അഞ്ചാമത്തെ വരുന്ന ഈ ആക്ടിവിറ്റി എന്ന് വെച്ചാൽ അതിനകത്ത് ഫസ്റ്റിലത്തെ എന്ന് പറഞ്ഞാൽ ചവിട്ടാൻ നമുക്ക് നടക്കും ഒരു കയറ്, മുകളിൽ 2 കയറിലോട്ട് താഴത്തെ കയറിൽ നിന്ന് കയറുകൾ ഇങ്ങനെ അകത്തെ ഇങ്ങനെ കെട്ടിയിരിക്കുകയാണ്. നമ്മൾ ആ കയറെ പിടിച്ചുകൊണ്ട് വേണം നമുക്ക് ഈ സിംഗിൾ ലൈൻ കയറെ ചവിട്ടി ചവിട്ടി നമ്മൾ അടുത്ത സ്റ്റോപ്പിലെത്തണം. നമ്മുടെ 2 കൈയും സ്ട്രെച്ച് ചെയ്ത് പിടിച്ച് ആ ഒരു ബാലൻസ് നിലനിർത്തിക്കൊണ്ട് നമ്മൾ പോകാനുള്ള ആ ഒരു സംഭവമാണ് ഇതിനകത്ത് അവർ നോക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ നമുക്ക് ചെയ്യാനൊക്കും. ഫസ്റ്റ് ലെവലാണെന്ന് ഓർക്കണം. ശരിക്കും ഇത് 5th ആക്ടിവിറ്റി ആണെങ്കിലും ഈ 5th ആക്ടിവിറ്റിക്കകത്ത് 6 സബ് ആക്ടിവിറ്റീസ് ഉണ്ട്. 6 സബ് ആക്ടിവിറ്റീസ് ആണ്. അതിന്റെ ഫസ്റ്റ് ലെവലത്തെ ആക്ടിവിറ്റിയാണ് നമ്മളിപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. രണ്ടാമത്തെ ആക്ടിവിറ്റി ഇതിൽ നിന്നും ഇച്ചിരി വ്യത്യസ്തമാണ്. നമ്മൾ കണ്ടില്ലേ ഈ പട്ടാളക്കാരൊക്കെ ഇങ്ങനെ ഹണിബിയുടെ കോമ്പ് പോലത്തെ ഇങ്ങനെ കയറുകൾ നെയ്ത ഇങ്ങനെ പിടിച്ചു പിടിച്ച് കയറുന്നേ, അതായത് കയറുകൊണ്ടുണ്ടാക്കിയ വലിയ നെറ്റ്, ആ നെറ്റ് ഇങ്ങനെ പിടിച്ച് കയറുന്ന കണ്ടുണ്ട്. അതേപോലത്തെ നെറ്റേല് നമ്മളിങ്ങനെ പിടിച്ച് ചവിട്ടി ചവിട്ടി നമ്മുടെ സൈഡിലേക്ക് നീങ്ങണം. സൈഡിൽ നീങ്ങി 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 അടുത്ത പോസ്റ്റിൽ വരണം. ഇതാണ് 5th ഹൈറോപ്പ് ആക്ടിവിറ്റീസിന്റെ 2nd സബ് ആക്ടിവിറ്റി. ഒറ്റ ഒരു ഹെഡിലാണ് ഇത് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ അതിന്റെ പേര് നമുക്ക് തന്നെ ഇടാം. നമ്മുടെ ഗൈഡാണ് ആദ്യം ഈ ആക്ടിവിറ്റികൾ ചെയ്ത് കാണിക്കുന്നത്. ആ ഗൈഡ് നമുക്ക് മുമ്പേ പോയി ആ പോസ്റ്റിൽ എത്തിയിട്ട് അടുത്തതായി വിഷ്ണു എന്നെ പിഞ്ചെല്ലുകയാണ്. എന്ത് സംഭവിക്കുമെന്ന് വീണ്ടും കാണാൻ വേണ്ടി ഞാൻ അവിടെ ആകാംക്ഷയുടെ കാത്തിരിക്കുകയാണ്. എന്നിട്ട് വേണം എനിക്ക് പോകാൻ. കഴിഞ്ഞ 2 ആക്ടിവിറ്റിയും വളരെ ഈസി ആയിട്ട് തോന്നി. ഇനിയുള്ള ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞാല് താഴെ ഒരു സിംഗിൾ ലൈൻ കയറുണ്ട്, മുകളിൽ കൂടെ ഒരു കയറുണ്ട്. ആ മുകളിലത്തെ കയറിൽ നിന്ന് താഴോട്ട് താഴോട്ട് ഓരോ സിംഗിൾ ലൈൻ ഇങ്ങനെ കയറ് കെട്ടി കെട്ടി താഴോട്ട് തൂക്കിയിട്ടുണ്ട്. അതേ പിടിച്ച് പിടിച്ച് ഇങ്ങനെ അടുത്ത പോസ്റ്റിൽ എത്തണം. അതാണ് ഒരു ടാസ്ക്. താഴത്തെ നമ്മൾ നിൽക്കുന്ന ആ റോപ്പ് മീൻസ് നടക്കേണ്ട ആ റോപ്പും അതുപോലെ തന്നെ മണ്ടയ്ക്കത്തെ റോപ്പിനെയും കണക്ട് ചെയ്യുന്നത് നമ്മളാണ്. അതെ, അതിന്റെ ഇടയ്ക്ക് മറ്റു കയറില്ലാത്തതാണ്. ഇതിനകത്ത് ബോഡി ബാലൻസിങ്ങിന്റെ ഒരു വിഷയം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇവിടുന്നാണ് ബോഡി ബാലൻസിങ്ങിന്റെ വിഷയത്തിന്റെ ആ സംഭവം തുടങ്ങുന്നത്. ഈ ആക്ടിവിറ്റിയിൽ നിന്നാണ്, ഇതിനകത്ത് സബ് ആക്ടിവിറ്റിയിൽ 3rd ആക്ടിവിറ്റിയാണ് ഞങ്ങളിപ്പോ കഴിഞ്ഞത്. 4th ആക്ടിവിറ്റി ആണെങ്കിൽ പക്ക ഹെവിയാണ്. ഇതിനകത്ത് ആദ്യം ഗൈഡ് നമ്മുടെ മുമ്പേ പോയില്ല, ആദ്യം വിഷ്ണുവാണ് കയറുന്നത്. അത് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഈ ആക്ടിവിറ്റിയുടെ ഒരു ഹെവിനെസ്. നമ്മൾ ഊഞ്ഞാല് പോലെ കെട്ടിയിട്ടിരിക്കുന്ന കുറേ കയറുകളുണ്ട്. ഇത് ഓരോന്നോരോന്ന് ചവിട്ടി ചവിട്ടി നമ്മൾ മുമ്പേ ചെന്ന് അടുത്ത പോസ്റ്റ് തരണം. ഇതാണ് ആക്ടിവിറ്റി. നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തുമാത്രം ടഫാണെന്ന്. പ്രത്യേകിച്ച് ഈ ബോഡി ബാലൻസിങ് നമുക്ക് ഇല്ലാത്തതുകൊണ്ടും എനിക്ക് തോന്നുന്നു വണ്ണത്തിന്റെ ഒരു വിഷയമാണ് ഇത് വരുമായിരിക്കും. അവർ പറയുന്നത് നമ്മൾ നിൽക്കുന്ന ആ ഒരു കമ്പിയെന്ന് അടുത്ത നമ്മൾ കാല് വെക്കുക പിന്നെ കൈ വെക്കുക, അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് പോകാൻ പറ്റുമെന്ന്. അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ കൈ വെച്ച് കഴിഞ്ഞാൽ കൈ ആദ്യം കയറലാ പിടിക്കുന്നെങ്കിൽ അത് പിന്നെ ആടി തുടങ്ങിയാൽ പിന്നെ കാലും ഒക്കെ ഭയങ്കര പാടാണ്. എന്തായാലും കുറെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വിഷ്ണു അങ്ങ് അറ്റത്ത് എത്തുന്നുണ്ട്. അതിലും വലിയ ഒരു കാര്യമാണ് നമ്മുടെ ഈ വെയിലായോണ്ട് ഈ വെയിലത്തുള്ള ഈ കഷ്ടപ്പാടാണ് ശരിക്കും വിയർക്കുന്നുണ്ട്. ചെറുതായിട്ട് തല കറങ്ങുന്ന ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും അല്ലയോ? അതെ അതെ. എന്റെ ഇടയ്ക്ക് ഞാൻ ഈ കയർ കിടന്ന് ആടുവാന്ന് തോന്നിയിട്ട് കയറെ കയറി വല്ലാത്ത രീതിയിലൊക്കെ പിടിച്ചു നോക്കുക, എന്നിട്ട് കയറല്ല ആടുന്നത്, നമ്മളിട്ട് ഇങ്ങനെ വിറച്ചോണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് സംഭവിക്കുന്നത്. പിന്നെ എങ്ങനെയൊക്കെയോ അപ്പുറത്തെ കരയിൽ എത്തിക്കഴിഞ്ഞു. അടുത്തെന്തായാലും വിഷ്ണു പോയ ശേഷം ഗൈഡ് അടുത്ത് കയറി പോകുകയാണ്. അയാള് ഭയങ്കര ഈസി ആയിട്ട് നമ്മൾ ഇതിനു മുമ്പ് കണ്ട ആക്ടിവിറ്റി പോലെ തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ അയാൾ നടന്നു പോവുകയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ അയാൾക്ക് ബോഡിക്ക് വെയിറ്റ് കുറവാണ്. രണ്ടാമത് അയാൾക്ക് ബോഡി ബാലൻസിങ് ഉണ്ട്. കൃത്യമായിട്ടൊക്കെ നല്ല പ്രാക്ടീസ് ഉള്ളതാണ് അവർക്ക്. പറഞ്ഞ പോലെ നിത്യം തൊഴിൽ അഭ്യാസം സ്ഥിരം ചെയ്യുന്ന ആക്ടിവിറ്റി ആയത് കൊണ്ട് ക്ലിയർ ആയിട്ട് വളരെ സെക്കൻഡ്സിനുള്ളിൽ അങ്ങ് എത്തിക്കഴിഞ്ഞു. അടുത്തത് ഞാനാണ്. എന്റെ അമ്മ, ഇത് കണ്ടപ്പോ തന്നെ ഈ വല്ലാതായിരിക്കുകയാണ്. ഞാൻ നേരെ ചെന്ന് ഫസ്റ്റ് 2nd കമ്പി പിടിച്ച് ചവിട്ടി 3rd കമ്പിയിലൂടെ ഒന്ന് ചവിട്ടി ചവിട്ടിയേക്കുന്നത്. ഇപ്പോൾ ഇതിനൊരു വെറൈറ്റി ആക്ടിവിറ്റി ആയിട്ട് ണ്ട്. അവിടുന്ന് അങ്ങോട്ട് ചില്ലാട്ടം തുടങ്ങിയിരിക്കുകയാണ്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ചില്ലാട്ടമാണ് കണ്ടോ. ഞാനിപ്പോ ആടിക്കൊണ്ടിരിക്കുന്ന കമ്പിയിൽ നിന്ന് ആ ഫ്രണ്ടിലത്തെ ചവിട്ടേണ്ട കമ്പി വേറൊരു കമ്പിയൊക്കെ കുറിച്ചിരിക്കുകയാണ്. ഇതിനകത്ത് ഒരു മെയിൻ വേറൊരു ഘടകം എന്ന് പറഞ്ഞാല് ഞാൻ ഈ കൈ പിടിക്കുന്ന ആ സാധനം ഞാൻ ഇടയ്ക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയും. ആദ്യം മുകളിൽ പിടിക്കും, അത് തെന്നി 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 കൈ താഴെ വരും. ഞാൻ അവിടെ ഒരു വലിച്ചു നോക്കുക മറ്റേ നേരത്തെ ഊരി വരാൻ വേണ്ടി. ഓടപ്പോ 2.5 കയറി ഭാഗ്യം. അതുകൊണ്ട് ഒറ്റയടിക്ക് തന്നെ 2 ചവിട്ടാൻ. പിന്നെ പുള്ളി വന്നിറങ്ങി ഒന്ന് ചവിട്ടി അതങ്ങ് ആ ഒരു 2 പടിയുടെ പുള്ളി നടത്തിക്കൊണ്ടൊക്കെ പോയി അങ്ങ് എത്തി.
അടുത്ത ടാസ്കിലേക്ക് പോവുകയാണ്. ഗൈഡ് മുമ്പേ പോയി, അതിനുശേഷം വിഷ്ണു പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. പക്ഷേ ഇത് ഇതിന് മുമ്പുള്ള ടാസ്കിനേക്കാൾ ടാസ്കിന്റെ അത്രയും വലിയ പാടുള്ള ടാസ്ക് അല്ല. വളരെ ഈസി ആയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഈ പോസ്റ്റിന് അപ്പുറം പോസ്റ്റിൽ എങ്ങനെയും ചെല്ലുക എന്നുള്ളതാണ് മെയിൻ വിഷയം, അതാണ് ടാസ്ക്. അങ്ങനെ എന്തായാലും ഞാൻ ഇറങ്ങി, തന്നെ ഞാൻ ആ കയറെ പിടിച്ചു. കയറെ പിടിച്ച് ഞാൻ നേരെ അത് പുറകോട്ട് അങ്ങ് പോയി. തിരിച്ച് തെന്നി പോയി ഞാൻ ആ പഴയ സ്ഥലത്ത് തന്നെ വന്നിരുന്നു. ഏണി പാമ്പ് കളിക്കുമ്പോൾ പാമ്പ് തിന്നിട്ട് നമ്മളെ അപ്പിയിട്ട് വെളിക്കളയത്തില്ലേ, 99 വന്നിട്ട് വീണ്ടും വന്ന് ഒന്നേ വന്നിരിക്കുന്നേ, ആ പരിപാടിയാണ്. പക്ഷെ എന്തായാലും രണ്ടാമത് വന്നപ്പം ആ ഹുക്കിന്റെ മുകളിൽ പിടിച്ചവ തെന്നി പോകത്തില്ല. അതേ പിടിച്ച് പോയോണ്ട് തന്നെ സ്മൂത്ത് ആയിട്ട് ഫ്രണ്ട് വരെ അങ്ങ് പോകാൻ. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ആ ടാസ്ക് ചെയ്തേക്കുന്നത്. ട്രിക്ക് മനസ്സിലാക്കി ഇപ്പോൾ അങ്ങനെ അങ്ങ് യാത്ര ചെയ്തു. നമുക്ക് എങ്ങനെയാലും അടുത്ത പോസ്റ്റിലെത്തുക. ഇനിയാണ് ശരിക്കും പറഞ്ഞ ആറാമത്തെ ടാസ്ക്കാണ് വരുന്നത്. നാലാമത്തെ ടാസ്കും ആറാമത്തെ ടാസ്കും ആണ് എന്റെ ഊഹത്തിൽ, അത് ഞാൻ താഴെ നോക്കുമ്പോൾ തന്നെ ഹെവി ആയിട്ട് എനിക്ക് തോന്നി. എന്തായാലും ആറാമത്തെ ടാസ്ക്കാണ് വരുന്നത്. കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ വെള്ളം കുടിച്ച് ചാവുമെന്ന്, ഉറപ്പായിരുന്നു. കാര്യം ഇപ്പൊ തന്നെ ഏകദേശം പത വന്നിരിക്കുകയാണ്. ഞാൻ അവിടെ നിന്ന് ചോദിച്ചു, ഇവിടുന്ന് എങ്ങനെയും ഇറങ്ങാൻ ഒക്കു, എന്നോട് ചോദിച്ചു ഇറങ്ങണോ. ഇറങ്ങണേ ഇറക്കാം, വിഷയമില്ല. പക്ഷെ കയറി തൂങ്ങി അങ്ങ് അപ്പുറം വരെ ഞങ്ങളെ വലിച്ചുകൊണ്ട് പോയിട്ട് ഇറക്കുക ചെയ്യുന്നത്. അങ്ങനെ എന്തായാലും ഗൈഡ് ഞങ്ങളെ കാണിക്കുകയാണ് മാതൃക. ഞങ്ങൾ നേരത്തെ ആ ഏണിയിൽ ഊഞ്ഞാലുകൾ മാറി മാറി നടന്ന് നടന്ന് അങ്ങ് അറ്റത്തെത്തിയ പോലെ, ഇതിനകത്താണെങ്കിൽ ഊഞ്ഞാലുകൾ നേരെ നേരെയല്ല, സൈഡ് വൈസ് ആണ്. അപ്പൊ നമുക്ക് സൈഡ് വൈസ് നടന്ന് ഊഞ്ഞാല് മാറി മാറി വേണം ഇനി അറ്റത്തെത്താൻ. അതൊരു ഹെവി ടാസ്ക് ആയിരുന്നു. ആ ഒരു സാധനത്തോടെ ഞങ്ങളുടെ പദം വെളി വന്നിരിക്കുകയാണ്. അതോടെ ഞങ്ങളുടെ അഞ്ചാമത്തെ ഹൈറോപ്പ് ആക്ടിവിറ്റി ഇതോടെ കഴിയുകയാണ്. ഞങ്ങൾ എന്തായാലും ഒരു കണക്കിന് അവിടെ എത്തി. ഞങ്ങൾ ഈ പരിപാടി അവസാനിപ്പിച്ചു. എന്തായാലും അടുത്ത ഒരു ആക്ടിവിറ്റിയിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. അടുത്ത ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ, എന്റെ പേരെന്ന് പറഞ്ഞാല് പച്ച മലയാളത്തിൽ പറഞ്ഞ അമ്പും വില്ലും തോക്കുവാണ് പരിപാടി. ആർക്കറിങ് ആൻഡ് റൈഫിൾ ആക്ടിവിറ്റിയോ അങ്ങനെയാണ് എന്റെ പേര് പറഞ്ഞിരുന്നത്. സംഭവം എന്ന് വെച്ചാൽ, ഫ്രണ്ടിൽ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ഉന്നം പിടിക്കാനുള്ള സംഭവമൊക്കെ ഉണ്ട്. അതിലോട്ട് നമ്മൾ അമ്പ് കിടുകയാണ്. ഒരു അഞ്ചമ്പം കൊണ്ട് തന്നു, നാലോ അഞ്ചോ അമ്പ് തന്നു. ഒറിജിനൽ നല്ല അടിപൊളി അമ്പ കേട്ടോ, ഈ കമ്പിയുടെയാണ്, നല്ല ജി ഐ കമ്പിയാണ് തോന്നുന്ന സാധനം. അടിച്ച് കയറ്റുകയാണ്. എന്തായാലും നാലെണ്ണം അപ്പുറത്തെ അയ്യത്ത് പോയില്ല, അവിടെ ഷീറ്റ് പുറകെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ഷീറ്റ് തറച്ച് കയറി. ഇടയ്ക്ക് ഒറ്റ ഒരെണ്ണം മാത്രം ആ ഫ്രണ്ടിലത്തെ സ്ഥാനത്തെ കുത്തി ഇരുന്നിട്ടുണ്ട്. അതായത് അതും ആ ലാസ്റ്റിലത്തെ റൗണ്ടിനകത്ത്. അതാണ് ഒരു കോമഡി. അത് വളരെ കഷ്ടപ്പെട്ടാണ് അത്രയും കുളിച്ചത്. സൈഡിൽ നിൽക്കുന്നവർ കുഴപ്പമില്ല. എന്റെ പൊന്ന് ആശാനെ, എന്തായാലും ഒരെണ്ണം അറ്റ്ലീസ്റ്റ് കൊണ്ടു. അടുത്തത് റൈഫിളാണ്. റൈഫിളാണെ കൊള്ളാം, സംഗതി ഉള്ളതല്ലേ. ആദ്യമായിട്ടാണ് നമ്മുടെ റൈഫിളൊക്കെ പിടിക്കുകയൊക്കെ ചെയ്യുന്നത്. ആ പെല്ലറ്റ് വെച്ചാണ് വെടിവെക്കുന്നത്. സംഗതി ഡേഞ്ചർ ആണ്. അതുകൊണ്ട് തന്നെ നമ്മളെ ആ ഫ്രണ്ടിൽ നിന്ന് മാറ്റും. ക്യാമറ കൊണ്ട് ഫ്രണ്ടിൽ കൊണ്ടുവച്ചിട്ട് എനിക്ക് മാറിയായിരുന്നു. കാരണം ഈ പറഞ്ഞ പോലെ വാഴയുടെ കൂമ്പിനിട്ട് വെച്ചിട്ട് അച്ഛന്റെ കൂമ്പിനിട്ട് വെടിവെച്ച മകനെന്നൊക്കെ പറഞ്ഞ പോലെ. അപ്പൊ അങ്ങനെ ഞാൻ വെടിവെക്കുമ്പോ വിഷ്ണുവിന്റെ കൂമ്പിനോ, വിഷ്ണു വെടിവെക്കുമ്പോ എന്റെ കൂമ്പിനോ ഉള്ളതല്ലോ. അതുകൊണ്ട് ഞങ്ങളെല്ലാം മാറി നിന്ന് ക്യാമറ മാത്രം അവിടെ കൊണ്ടുവച്ചിരുന്നു. എന്തായാലും അഞ്ച് പെല്ലറ്റ് നമുക്ക് തന്നു. അഞ്ച് പെല്ലറ്റും ആ ഷീറ്റിലൊക്കെ തന്നെ, ആ പുറയിൽ കാണുന്ന ഷീറ്റെ തന്നെ അടിച്ച് പാസറി കിഴിച്ചു കാണും. നിങ്ങള് പെല്ലറ്റ് ഭയങ്കര ചെറുതായോണ്ട് പെല്ലറ്റ് എതുവഴിയാ പോയെന്ന് ഒരു പിടിയില്ല. അടുത്തത് വിഷ്ണു കയറി അഞ്ചമ്പ് കിട്ടിൽ നിന്റെ എത്ര അതേ കൊണ്ടു. അതാണ് പ്രേക്ഷകർ അറിയേണ്ടത്. ആവേശത്തോടെ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്, വിഷ്ണുവിന്റെ എത്ര അമ്പ് കൊണ്ടു. ആകെ ഒരെണ്ണം കണ്ട് അതിൽ അങ്ങോട്ട് തൊട്ടായിരുന്നു, അതും റീബൗണ്ടായിരുന്നു. നമ്മുടെ എക്സ്പേർട്ട് നമ്മളോട് പറഞ്ഞു അതിനും തെളിവില്ലാതായി പോയെന്ന്. ക്യാമറക്കകത്ത് സാധനം റീബൗണ്ട് ചെയ്യുന്നതിന്റെ സാധനം കാണും. അപ്പൊ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അടുത്ത് പെല്ലറ്റ് അടിച്ചില്ലേ, പെല്ലറ്റ് എത്ര കൊണ്ടു. ചിൻ പൊടിക്ക വെച്ചോടി. ഓ കൃഷ്ണൊരു കണ്ണ് അടച്ചോണ്ടൊക്കെ ചെയ്യുന്നേ ഇല്ലയോ, നീ ഒരു കണ്ണ് അടച്ചോണ്ടൊക്കെ ചെയ്യുന്നേ. നിനക്ക് എന്തോ ഒളിമ്പിക്സ് പങ്കെടുത്ത് പരിചയമുണ്ട് തോന്നല്ലോ. പ്രൊഫഷണല ഇവിടുന്ന് ഒരു സൗണ്ട് പോകുന്നുണ്ട്, പക്ഷെ എങ്ങോട്ട് പോകുന്നുണ്ടോന്നൊന്നും ചോദിക്കരുത്. അവിടെ ഒരു സൗണ്ട് ഉണ്ട്, അവിടെ ഒരു സൗണ്ട് ഉണ്ട്. എവിടെയാണെന്ന് അറിയത്തില്ല. എന്തായാലും എല്ലാം മാറി പോകുന്നില്ല, ഷീറ്റ് തന്നെ ഉള്ളുന്നുണ്ടല്ല. എവിടെയാണെന്ന് അറിയത്തില്ല. ഉറച്ചാ ഷീറ്റാ അത് തുളച്ച്. അത്ര വലിയ ഷീറ്റായിട്ട് സൗണ്ട് കേൾക്കാം അതിനകത്ത് എവിടെയെങ്കിലും കൊള്ളാതെ. ഈ സംഭവം നമ്മൾ ഉന്നൊക്കെ നോക്കും, കറക്റ്റ് കൊള്ളാം. ഞെക്കുമ്പോഴല്ലോ ഈ സാറ് നമ്മുടെ പുറകോട്ടൊരു തള്ളു തള്ളു നമ്മളെ. ആ തള്ളുമ്പോഴത്തേക്ക് ഉന്നം തെറ്റി. അപ്പുറത്തെ ചേച്ചിയുടെ പശുവിനിട്ട് കൊള്ളാതിരിക്കാൻ വേണ്ടിയാണ് അവർ പുറകെ ഇത്രയും വലിയ ഷീറ്റ് വെച്ചേക്കുന്നത്. നമ്മൾ നടത്തിയ ലാസ്റ്റ് ആക്ടിവിറ്റിയാ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇനിയാണ് ശരിക്കും റോക്ക് ക്ലൈമ്പിങ്ങും റാപ്പലിങ്ങും ഉള്ളത്. അതായത് ശരിക്കും പറഞ്ഞാൽ ഈ മല കയറിൽ തൂങ്ങി കയറുകയും കയറിൽ ചാടിച്ചാടി ഇറങ്ങുകയും ചെയ്യുന്ന പരിപാടിയാണ്. പക്ഷെ ഇത്രയും ആക്ടിവിറ്റി ചെയ്തതോടെ ഞങ്ങളുടെ ആ ഊർജ്ജം മൊത്തം ചോർന്നു പോയിരിക്കുകയാണ്. കേരളീയരുടെ ദേശീയ ഭക്ഷണമായ പൊറോട്ടയും ബീഫും, അത് നല്ല അടിപൊളിയായിട്ട് അടിച്ചിട്ട് വന്നിട്ടാണ് ഈ സംഭവത്തിന് കയറിയത്. പക്ഷേ പൊറോട്ടയും ബീഫ് എവിടെ പോയാൽ തപ്പി നോക്കിയിട്ട് പിന്നെ കാണുന്നില്ലായിരുന്നു. എന്തായാലും ഇതെന്താണ് ഫംഗ്ഷൻ എന്ന്, റോക്ക് ക്ലൈമ്പിങ്ങും റാപ്പലിങ്ങും എന്താണെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ പറ്റും. അതിമനോഹരമായ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരിക്കും. കൂടുതൽ തള്ളാൻ പറ്റത്തില്ല നിങ്ങൾ ചോദിക്കുക, നീ അനുഭവിച്ചിട്ടില്ലല്ലോടാ പിന്നെ എന്നാ പറയുന്നതെന്ന്. അപ്പൊ എന്തായാലും കേട്ടിടത്തോളം അത് വെറൈറ്റി അഡ്വഞ്ചറസ് എക്സ്പീരിയൻസ് ആയിരിക്കും. തീർച്ചയായിട്ടും അധികം താമസിയാതെ ഞങ്ങൾ ചെയ്തിരിക്കുമെന്ന് നിങ്ങൾ പ്രേക്ഷകർക്ക് ഞങ്ങൾ ഉറപ്പ് നൽകുകയാണ്. ഇല്ലേ വിഷ്ണു? ഓ
അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൂരെ ആ കാടുകൾക്കിടയിൽ കൂടെ തീവണ്ടിയുടെ ട്രെയിനിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്, വളരെ ചെറുതായിട്ട്. അപ്പം അവിടെ ഇരിക്കുന്ന ചേട്ടന്മാർ പറഞ്ഞു തന്നു, അപ്പൊ ചേട്ടൻ അതായത് അങ്ങോട്ട് നോക്കിയോ, ആ മരങ്ങൾക്കിടയിലൂടെ ഒരു ചെറുതായിട്ടൊരു സാധനം പോകുന്നത് കണ്ടു, അത് ട്രെയിനാണ്. ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് ഭയങ്കര രസമായിരിക്കും, നിങ്ങൾ ഒരു ദിവസം ട്രൈ ചെയ്ത് നോക്കുക എന്നൊക്കെ ഞങ്ങളോട് സജഷൻ ഞങ്ങളുടെ വീഡിയോയ്ക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ ഒരു ദിവസം ട്രൈ ചെയ്യും. അങ്ങനെ ദൂരെ കൂടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ആ ട്രെയിൻ ഇങ്ങനെ മരങ്ങൾക്കിടയിൽ കൂടെ നിങ്ങൾ കാഴ്ച കാണാം. ആ മലനിരക്കിടയിൽ കൂടെ ആ തുരങ്കത്തിൽ കൂടെ കയറി വരുന്ന ആ ട്രെയിനിന്റെ ആ കാഴ്ച നമുക്ക് വളരെ ചെറുതായിട്ടേ കിട്ടത്തുള്ളൂ. ഭയങ്കര ഷെയ്ക്കിയായിരുന്നു വീഡിയോ, കാരണം ഭയങ്കര സൂം ചെയ്തിരിക്കുകയാണ്. സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുന്തം കാണത്തില്ല തുടങ്ങും, അതാണ് സംഭവം. ഞാൻ ട്രെയിനൊന്നും കണ്ടില്ല, ഞാൻ സൗണ്ട് മാത്രമേ കേൾക്കുന്നത്. ക്യാം കോഡറിൽ ഞാൻ സൂം ചെയ്തുകൊണ്ട് മാത്രമാണ് എനിക്ക് നമുക്ക് ആ കാഴ്ച കാണാൻ പറ്റുന്നത്, അല്ലെ കാണാൻ പറ്റുന്നില്ല. വളരെ ചെറുതായിട്ട് നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം അവിടെ ഒരു സാധനം പോകുന്നത്, ആ ട്രെയിനാണ്. എനിക്ക് നേരിട്ട് കാഴ്ച കാണാൻ പറ്റി കാര്യം ക്യാം കോഡർ വഴി. ആ വീഡിയോ നിങ്ങൾക്ക് കാണിക്കാം. എന്തായാലും അവിടുത്തെ ആ കാഴ്ചകളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവരെ ഒന്ന് ശരിക്കും ഒന്ന് പരിചയപ്പെട്ടു. ശരിക്കും ഇപ്പോഴാണ് ടൈം കിട്ടിയൊന്ന് പരിചയപ്പെടാൻ. അപ്പൊ അതുകൊണ്ട് എന്തായാലും അവരോട് പരിചയപ്പെട്ട ശേഷം ഞങ്ങൾ തിരിച്ച് ഞങ്ങൾക്ക് എത്താനുള്ള തിരിച്ചു വരാനുള്ള ജീപ്പ് എടുത്തി. ഞങ്ങൾ ആ ജീപ്പിൽ കൂടെ തിരിച്ച് ഓഫ് റൈഡിൽ തന്നെ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ ബൈക്ക് വെച്ചിരിക്കുന്നത് തിരിച്ചു വരികയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റി ഏതാണ്. അപ്പം അതിനകത്ത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതുപോലെ റോക്ക് ക്ലൈമ്പിങ്ങും റാപ്പലിങ്ങും ഒക്കെ ഞങ്ങൾക്ക് വീഡിയോ കാണിക്കും. അപ്പോൾ ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏറ്റവും നല്ലത് ഏതാണ്, ഏത് നിങ്ങൾക്ക് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ് നിങ്ങൾ തിരഞ്ഞെടുത്ത് അതിനനുസരിച്ച് നിങ്ങൾക്ക് അവിടെ പണം ചെയ്താൽ മതി. ഇവിടെ ഫാമിലി ആയിട്ട് വന്ന് ലേഡീസ് ഉൾപ്പെടെ ഈ ഹൈ റോപ്പ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നതാ. പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ നാലാമത്തെ ആറാമത്തെ ആ രണ്ട് ആക്ടിവിറ്റീസിന്റെ പാടാണ്. അപ്പൊ എന്തായാലും ഞങ്ങളുടെ തിരിച്ചുള്ള ഓഫ് റോഡ് റൈഡിങ്ങിലൂടെ ഞങ്ങളുടെ ഈ അവസാനം തിരിച്ച റിസോർട്ടിലെത്തി. ഞങ്ങളുടെ ഈ യാത്ര ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. ഞങ്ങൾ വരുന്ന വഴിക്ക് ഇഷ്ടംപോലെ കാഴ്ചകൾ കണ്ടു. ആ കാഴ്ചകളുടെ മനോഹരത്വമൊന്നും ഈ വീഡിയോ കാണിക്കാൻ പറ്റത്തില്ല. ഈ വീഡിയോ കാണിച്ച ഒരു 1-2 മണിക്കൂർ പോയി വീഡിയോ. അതുകൊണ്ട് ആ ലെവലിലേക്കൊന്നും ഈ വീഡിയോ പോകാതിരിക്കാൻ വേണ്ടി മാക്സിമം പിടിച്ചിരിക്കുകയാണ്. ഈ ടീപ്പ് എന്ന് പറഞ്ഞ ഈ പാർക്ക്, തെന്മല എക്കോ അഡ്വഞ്ചർ പാർക്ക്, ഈ പാർക്കിന്റെ കാഴ്ചകളും അനുഭവങ്ങളുമാണ് വിശേഷങ്ങളുമാണ് നിങ്ങളോട് ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇത്തരം സ്പെഷ്യൽ ആയിട്ടുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ ടൂറിസ്റ്റ് സ്പോട്ടുകൾ നിങ്ങൾക്ക് പരിചയത്തിലുണ്ടെങ്കിൽ അല്ലെ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ടത് ഞങ്ങളുടെ ഈ ചാനലിന്റെ എബൌട്ടിനകത്ത് അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പറും ജിമെയിലും ഒക്കെ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ടൂറിസം പ്രോജക്ട് ഞങ്ങൾക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാനും നിങ്ങളുടെ ആ പ്രോജക്റ്റിൽ ഞങ്ങൾ വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. തീർച്ചയായിട്ടും ഞങ്ങൾ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും, ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. ഇനിയും അഡ്വഞ്ചറസ് ട്രിപ്പിന് വേണ്ടി, അഡ്വഞ്ചറസ് ആയിട്ടുള്ള ട്രിപ്പിന് വേണ്ടി ഞങ്ങൾ കൂടുതൽ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്, എപ്പോഴാണ് ഇതുപോലെ ഒരു അവസരം വീണ്ടും കിട്ടുമെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് എന്തായാലും കിട്ടിയ അവസരം അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് ഈ അവസരം ഒരുക്കി തന്ന ആ സാറിന്, സനോജ് എന്ന് പറഞ്ഞ ഒരു സാറുണ്ട്, ആ പുള്ളിയാണ് നമുക്ക് ഈ അവസരം ഒരുക്കി തന്നിരിക്കുന്നത്. ആ പുള്ളിയുടെ കോൺടാക്ട് നമ്പർ ഒക്കെ നമ്മൾ താഴെ കൊടുത്തിരിക്കാം. ആ പുള്ളിയെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ ബുക്ക് ചെയ്യാൻ കഴിയും. അവിടുത്തെ റിസോർട്ടിലോ അല്ലെങ്കിൽ റിസോർട്ടിൽ താമസിച്ചുകൊണ്ട് തന്നെ ഈ അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ അനുഭവിക്കാം. എന്റെ പേര് അമൽ എന്നാണ്. ഞാൻ ഈ അഡ്വഞ്ചറിന്റെ കോഴ്സ് എടുത്ത് പഠിച്ചതാണ്, നിമ്മിയിൽ നിന്ന് ഉത്തരാഖണ്ഡിൽ പോയി പഠിച്ചതാണ്. നെഹ്റു സ്റ്റോപ്പ് മൗണ്ടിന് ഇറങ്ങി. പിന്നെ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സഹപ്രവർത്തകനും ഷ്യാം എന്ന പേര്, പുള്ളി ഇതേപോലെ തന്നെ ഇതിന്റെ കോഴ്സ് കഴിഞ്ഞാണ് അഡ്വഞ്ചറിന്റെ. ഇവിടെ നിൽക്കുന്നവരെല്ലാം സർട്ടിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫുകളാണ്. ഒരു 6 മാസം 6 മാസമാകുന്നു ഇപ്പോഴും. ഇത് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല, ഇനി ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ആഡ് ചെയ്യാനുണ്ട്. അഡ്വഞ്ചറിന്റെ പരമായിട്ടുള്ള കാര്യങ്ങളും ഗസ്റ്റിന് സ്റ്റേ അടിക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനി ആഡ് ചെയ്യാൻ ചെയ്യുന്നേ ഉള്ളൂ. കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല. താമസിക്കാനുള്ള സൗകര്യങ്ങൾ, താമസിക്കാൻ തന്നെ താഴെ റിസോർട്ട് തന്നെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അവിടെ തന്നെ വന്ന് ഹഡുകളുണ്ട്, നൈറ്റ് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഹഡുകൾ. അവിടെ തന്നെ ഒരു റെസ്റ്റോറൻറ്റ്, ഇതെല്ലാം അവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ വരുന്ന സ്റ്റേ അടിക്കുന്ന ഗസ്റ്റുകൾ പാക്കേജായിട്ട് കയറി വന്ന് ചെയ്യാറുണ്ട്. അല്ലാതെ വരുന്ന ഗസ്റ്റുകൾ ഒരുപാട് പേര് ചെയ്യാറുണ്ട്. ഡാമിൻ്റെ കാഴ്ചകൾ കാണാം. ഇവിടെ വരുന്നവർക്ക് ഇന്ന ടൈമിംഗ് ഒന്നുമില്ല, എപ്പോൾ വേണേലും ആക്ടിവിറ്റീസ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ റെസ്റ്റ് എടുത്തിട്ട് പോകുന്ന രീതിക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്ന് വെച്ചാൽ ഊഞ്ഞാൽ, ഇൻസുലേറ്റഡ് സ്ലിംഗ്, സിപ്പ് ലൈന്, റോപ്പ് സൈക്ലിംഗ്, ഹൈ റോപ്പ് ആക്ടിവിറ്റീസ്, ആർച്ചറി, റൈഫിൾ ഷൂട്ടിങ്, റാപ്പലിംഗ് ആൻഡ് വാൾ ക്ലൈമ്പിങ്. വാൾ ക്ലൈമ്പിംഗ് എല്ലാം നമ്മളിപ്പോൾ റോക്കിലാണ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ പാക്കേജായിട്ടും ചെയ്യുന്നുണ്ട്, അല്ലാതെ ഗസ്റ്റും വരുന്നുണ്ട്. ഇവിടെ വരുന്നവർക്കായിട്ട് ഓഫ് റോഡ് ജീപ്പിങ് കൊടുക്കുന്നുണ്ട്. അതായത് 250 രൂപ പെർ ഹെഡിനായിട്ട് ഇവിടെ കയറി വന്ന് അഡ്വഞ്ചർ ആക്ടിവിറ്റി ചെയ്തിട്ട് പോകാൻ പറ്റുന്നതും ചെയ്യുന്നുണ്ട്. വാക്കിംഗ് ഗസ്റ്റിനെ ഇവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് പുതിയൊരു അനുഭവമായിരിക്കും.
തെന്മല എന്ന് പറയുന്നത് തെന്മല ഡാം എന്ന് പറയുന്നത് ഒരു വ്യൂ ആണ്. ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ ആദ്യം വരുന്ന ഗസ്റ്റിനെ വ്യൂ പോയിന്റ് കാണിക്കുക, അത് തന്നെ ഇൻസുലേറ്റഡ് സ്ലിംഗ് ഏൽപ്പിക്കുക. അതായത് കേരളത്തിലെ ആദ്യത്തെ ഊഞ്ഞാലാണ് ഇവിടെ ചെയ്തേക്കുന്നത് അഡ്വഞ്ചറിൻ്റെ രീതിക്ക്. അതിനുശേഷമാണ് നമ്മൾ സിപ്ലൈൻ. സിപ്ലൈൻ ഏകദേശം 100-150 മീറ്ററോളം നീളത്തിനാണ് സിപ്ലൈൻ്റെ റോപ്പ് ചെയ്തിട്ടേക്കുന്നത്. അതിനുശേഷം സൈക്ലിംഗ് ഉണ്ട്, ഹൈ റോപ്പ്, പിന്നെ ആർച്ചറി, റാപ്പിഡ് ഷൂട്ടിംഗ്. ഇതിത്രയാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. സിപ്ലൈനും അഡ്വഞ്ചറിലെ വാൾ ക്ലൈമ്പിങ്ങിനും റാപ്പലിങ്ങിനും വേണ്ടി ഒരുപാട് പേര് വരുന്നവരുണ്ട്. ഇത് ചെയ്യാൻ വേണ്ടി തന്നെ തിരക്കി വരുന്നവരുണ്ട്. പ്രൊഫഷണൽ വേണ്ട, കാരണം വെച്ചാൽ ഇവിടെ വരുന്ന ഗസ്റ്റ് പാതി പേരും പ്രൊഫഷണൽസ് അല്ല. ഇവിടെ ഈ ഫസ്റ്റ് ടൈം വന്ന് ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി, അഡ്വഞ്ചർ എന്താണെന്ന് അറിയാൻ വേണ്ടി ആസ്വദിക്കാൻ വേണ്ടി വരുന്നവരാണ്. അങ്ങനെ ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മളത് പറഞ്ഞ് അവരെ ഇതിനെ കൂടുതലായിട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ഇത് ഇവർക്ക് അറിയില്ല, ഇതെങ്ങനെ ചെയ്യാമെന്ന്, ഇതിൻ്റെ സേഫ്റ്റി എങ്ങനെയെന്നോ, അങ്ങനത്തെ യാതൊരു ഐഡിയ ഇല്ല. അപ്പോൾ ഇവിടെ വന്ന് അവരെ സേഫ്റ്റിയും കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി ഈ വാൾ ക്ലൈമ്പിൻ്റെ ഡെമോയും കാണിച്ച് കൊടുത്തിട്ടാണ് ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ തന്നെ എല്ലാവർക്കും ഏകദേശം പോസിറ്റീവാകും. എല്ലാവരും ചെയ്യാറുണ്ട്, ലേഡീസ് ഉൾപ്പെടെ വാൾ ക്ലൈമ്പിങ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ റാപ്പലിങ്ങും ചെയ്യാറുണ്ട്. റാപ്പലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ പാറയുടെ ബാക്കിലേക്ക് റിവേഴ്സ് ഇറങ്ങി വരുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ജമ്പ് ചെയ്ത് ഇറങ്ങുന്ന രീതി, അത് ഒരുപാട് പേര് വന്ന് ചെയ്യാറുണ്ട്. ഞങ്ങളുടെ ചാനലിൻ്റെ ഏറ്റവും ബെസ്റ്റ് ആൻഡ് കിടുക്കൻ വീഡിയോ ആയിരിക്കും. മാത്രമല്ല ഞങ്ങളുടെ യാത്ര എക്സ്പീരിയൻസിൽ ഏറ്റവും നമ്പർ വൺ. ഇന്നത്തെ എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, പക്ഷേ ഞങ്ങൾ എത്രയൊക്കെ ആണെങ്കിലും ഈ വീഡിയോയ്ക്കകത്ത് ഞങ്ങൾ അതിൻ്റെ മാക്സിമം പവർ ഇടും. അതാണ് ഞങ്ങൾ ഇതിനകത്ത് നിന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ക്ഷീണം കാരണമാണ് അവൻ പെപ്സി കുടിക്കുന്നത്. അത്രയ്ക്ക് ക്ഷീണമുണ്ട്. ഇന്നത്തെ ദിവസം രാവിലെ തുടങ്ങിയതായിരുന്നു സർപ്രൈസ്. അഡ്വഞ്ചറസ് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഓ, നിങ്ങൾ വിചാരിക്കുന്നതിലും വേറെ ലെവലാണ്. റസിൻ കാരണം മാത്രമേ ഇന്ന് പോകാനിടയായത്. ഞാൻ ആദ്യം ഞാൻ ചോദിച്ചാടാ പോകണോ പോകണോന്ന്, പക്ഷേ ഇന്ന് വന്നില്ലായിരുന്നെങ്കിൽ ഒരു കാര്യമില്ല. ചുമ്മാ ആ ട്വിറ്റർ ഒന്ന് നോക്കിയപ്പോഴാണ് പെട്ടെന്ന് ഈ പോസ്റ്റ് തടഞ്ഞത്. എന്നാ ഒന്ന് പോയാലോ എന്നൊരാഗ്രഹം. പിന്നെയും തമ്മിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തു, പോകണോ വേണ്ടായോ, നമുക്ക് നീട്ടി വെച്ചാലോ, ഇങ്ങനെ പല പ്ലാനുകളും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് വന്നതിൽ എനിക്ക് തോന്നുന്നു വേറൊരു ദിവസം വന്നിരുന്നെങ്കിൽ ഇത്രയും സംഭവം കിട്ടത്തില്ലായിരുന്നു. ഇന്നത്തെ ഞങ്ങൾക്ക് വേണ്ടി റിസർവ് ചെയ്ത് വെച്ചേക്കുന്ന പോലെ ഉണ്ടായിരുന്നു. ഇത് ബെസ്റ്റ് ഡേ ഓഫ് അവർ വ്ലോഗിംഗ് ഡേയ്സ് അല്ലേ? അതെ അതെ അതെ. ഇതുപോലുള്ള ഒരു ചാൻസ് കിട്ടിയത് ഞങ്ങൾ ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു സംഭവം ചെയ്യുമെന്നോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ കിട്ടുമെന്നോ ഉള്ള ഒരു ചാൻസും ഇല്ല. അത്രയ്ക്കുണ്ട് ഈ വീഡിയോയ്ക്കകത്ത്. ഇത് മാക്സിമം ആൾക്കാർ ഷെയർ ചെയ്യണം. അതുമാത്രമല്ല ഈ ഒരു പ്ലേസിനെ അവർ അവിടെ വലിയൊരു എഫേർട്ട് തന്നെ ഇടുന്നുണ്ട്. അവർ ഈ ഇതിനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് ഒരു വലിയൊരു സംഭവമാക്കാൻ വേണ്ടി തന്നെ. മാത്രമല്ല ടൂറിസ്റ്റോടെ ഭയങ്കര രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട്ട് ഭാഗത്ത് ഞങ്ങളോട് നിൽക്കുമ്പോൾ തന്നെ ഇഷ്ടംപോലെ കപ്പിൾസ് ആണ് വരുന്നത്. കപ്പിൾസ് മാത്രമല്ല, ഫാമിലിയായിട്ട് അവർ പ്രായമുള്ളവരുൾപ്പെടെ ഫുൾ ടീമായിട്ട് വരുന്നു. ചെറുപ്പക്കാരും കപ്പിൾസുമായിട്ടുള്ളവരൊക്കെ ഈ അഡ്വഞ്ചർ യാത്രയ്ക്ക് പോകുന്നു. ബാക്കിയുള്ളവർക്ക് താഴെ ചെറിയ ചെറിയ ഹട്ടുകൾ ഒക്കെ ഉള്ള അടിപൊളി പ്ലേസുകളുണ്ട് താമസിക്കാൻ. റെസ്റ്റോറൻ്റ് ഉണ്ട്, ഹോട്ടൽസ് ഉണ്ട്. അവർക്കെല്ലാം എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു അടിപൊളി ടൂർ പാക്കേജ് ഉള്ള ഒരു ടീമാണത്. ഒരു കിടിലൻ സംഭവം ശരിക്കും പറഞ്ഞാൽ, ഞങ്ങൾ 1-2 മെയിൻ സാധനങ്ങൾ സ്കിപ്പ് ചെയ്തു. കാര്യം ശരിക്കും ഞങ്ങൾ നട്ടുച്ചയ്ക്കാണ് ഞങ്ങൾ എത്തിയത്. ഊപ്പാടിളകി. കാര്യം അമ്മാതിരി ടാസ്കുകളാണ്, ഫുള്ള് പത വെളി വന്നു. അയ്യോ, നമ്മുടെ ശരീരം അങ്ങ് വീക്കാകുമ്പോഴും നമ്മുടെ ഉള്ളി ഭയങ്കര തീയായിരിക്കും. അതെ, നമുക്ക് ഇത്രയും ചെയ്യാതെ തന്നെ ഇത്രയൊക്കെ ചെയ്യാൻ പറ്റില്ല, വലിയൊരു ഒരു കാര്യം തന്നെയാണ്. മാത്രമല്ല ധൈര്യം സംഭരിക്കാൻ ഏറ്റവും നല്ല ട്രിപ്പാണ്. എന്തൊക്കെ പറഞ്ഞാലും അടിപൊളി ഒരു യാത്രയായിരുന്നു. തെന്മല എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റ് സ്പോട്ട് അത്രയ്ക്ക് അടിപൊളിയാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതിപ്പോൾ കുറച്ചൊരു ഭാഗമായിട്ടേ ഉള്ളൂ. തെന്മല അൺലിമിറ്റഡ് ആണ് എന്ന് പറഞ്ഞത് എക്സ്പീരിയൻസിൻ്റെ കാര്യത്തിനകത്ത്. ഇനിയും വരാൻ നമുക്ക് ശ്രമിക്കണം. ടൂറിസ്റ്റ് സ്പോട്ടിൻ്റെ ബഹളമാണ് ഇവിടെ. അതായത് തൊട്ടതും പിടിച്ചിട്ടതെല്ലാം ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഒരു കിടിലൻ ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഇത് സ്ഥലത്തിൻ്റെ പേര് കല്ലട ജലസേന പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഒരു തടയണയാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡാം, ഒരു മിനിയേച്ചർ ഡാം എന്നല്ല, ഒരുമാതിരി വലിയ ചെക്ക് ഡാം. അതെ അതെ, ചെറിയ ചെക്ക് ഡാം അല്ല, വലിയ ചെക്ക് ഡാമാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് വലുതാണിത്. ഇത് നമ്മൾ തെന്മലയിലോട്ട് പോകുമ്പോൾ തന്നെ വഴിയിൽ കാണാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് കഴിയുകയാണ്. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. ഞങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നിങ്ങൾ ഷെയർ ചെയ്താൽ മാത്രം പോരാ കേട്ടോ, നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഈ പ്ലേസുകളിലൊക്കെ കുടുംബമായിട്ട് വന്ന് വിസിറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടെ കണ്ടെത്തണം, അല്ലെങ്കിൽ ഒരു സമയം കൂടെ കണ്ടെത്തണം. ഇപ്പോൾ കേരളത്തിൽ റിവഞ്ച് ടൂറിസം ഹാഷ്ടാഗ് സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരു കാലത്ത് സന്ദർശിക്കാൻ കഴിയാത്ത സമയങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റാത്ത സമയങ്ങൾ, നമുക്ക് വിവിധ തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. അതിനെയൊക്കെ ഒരു പ്രതികാര ബുദ്ധിയോടെ നേരിട്ടുകൊണ്ടുള്ള റിവഞ്ച് ടൂറിസത്തിൻ്റെ സമയമാണിപ്പോൾ. അപ്പോൾ ശരിക്കും നമുക്ക് മാക്സിമം പ്രകൃതിയെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക,
ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് കാത്തിരിക്കുക. അടുത്ത വീഡിയോയെ കാണുമ്പോഴേ ഗുഡ് ബൈ.